ന്യൂസ് അവർ ചർച്ചയിലെ പരാമർശത്തിനെതിരെ സിപിഎം നേതാവ് എളമരം കരീം നൽകിയ പരാതിയിൽ ഏഷ്യാനെറ്റ് ന്യൂസ് അസോസിയേറ്റ് എഡിറ്റർ വിനു വിജോൺ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ ഹാജരായി മൊഴി നൽകി. അസാധാരണ നിബന്ധനകൾ ഉൾപ്പെടുത്തിയാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കഴിഞ്ഞ ദിവസം പോലീസ് നോട്ടീസ് നൽകിയത്. കേസെടുത്ത വിവരം പോലും ഒരു വർഷത്തോളം പോലീസ് മറച്ചുവെച്ചിരിക്കുകയായിരുന്നു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് കെ ജി കമലേഷ് ഉണ്ട്. കമലേഷ്, വിശദാംശങ്ങൾ. നിമി, അല്പം മുമ്പാണ് സംസ്ഥാനത്തെ മുതിർന്ന മാധ്യമ പ്രവർത്തകനും ഏഷ്യാനെറ്റ് ന്യൂസിന്റെ അസോസിയേറ്റ് എഡിറ്ററുമായ വിനു വിജോൺ കന്റോൺമെന്റ് സ്റ്റേഷനിലെത്തി പോലീസിന് മുമ്പിൽ രേഖാമൂലം മൊഴി നൽകിയത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങളുണ്ടായ കേസ് നമുക്കറിയാം. കഴിഞ്ഞ വർഷം മാർച്ച് 28 ട്രേഡ് യൂണിയനുകൾ നടത്തിയ രണ്ട് ദിവസത്തെ പണിമുടക്കിന്റെ ഭാഗമായി നടന്ന ന്യൂസ് അവർ ചർച്ചയിലെ ചില പരാമർശത്തിന്റെ പേരിലായിരുന്നു പോലീസ് ക്രിമിനൽ കേസെടുത്ത്. ഈ കേസിലെ പോലീസിന്റെ നടപടികളൊക്കെ തന്നെ ഒരു ക്രിമിനൽ കേസിലെ പ്രതിയോടെന്ന പോലെയായിരുന്നു കഴിഞ്ഞ ദിവസം വിനു വിജോൺ പോലീസ് ഹാജരാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ നോട്ടീസിലെ നിബന്ധനകളൊക്കെ തന്നെ. തെളിവ് നശിപ്പിക്കരുത്, സാക്ഷികളെ സ്വാധീനിക്കരുത് എന്നൊക്കെയുള്ള വലിയ രീതിയിലുള്ള നിബന്ധനകൾ അടങ്ങിയ നോട്ടീസാണ് നൽകിയത്. ഈ കേസെടുത്ത കാര്യം പോലും പോലീസ് മറച്ചുവെച്ചു എന്നുള്ളതായിരുന്നു ഏറ്റവും വിചിത്രമായ കാര്യം. അതായത്, അന്ന് ട്രേഡ് യൂണിയൻ പണിമുടക്കിൽ സംസ്ഥാനത്തിന്റെ പലയിടത്തും പുറത്തിറങ്ങിയ ആളുകളെ സമരാനുകൂലികൾ മർദ്ദിച്ച് അവശയാക്കിയ സംഭവങ്ങൾ, വാർത്തകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു, എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഓട്ടോ ഡ്രൈവർ കുടുംബത്തോടൊപ്പം കോഴിക്കോട് പോയപ്പോൾ അവരെ മർദ്ദിച്ച് അവശരാക്കുന്നു, രോഗികളെ കൊണ്ടുപോയ ഓട്ടോ ഡ്രൈവറെ അടിക്കുന്നു, ഓഫീസിലേക്ക് പോയ ജീവനക്കാരെ സമരാനുകൂലികൾ മർദ്ദിക്കുന്നു. ഈ സംഭവങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്ത സമയത്ത് തന്നെ ഇത് നുള്ളി പിച്ചി മാന്തി എന്നൊക്കെയുള്ള രീതിയിലുള്ള പരാതികളാണെന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള പൊതുജനങ്ങളുടെ ആവലാതികളെ, മർദ്ദനമേറ്റവരെ തള്ളിപ്പറയുകയും പരിഹസിക്കുകയും ചെയ്യുന്ന രീതിയിലായിരുന്നു അന്ന് CITU നേതാവായ പണിമുടക്കിന് ആഹ്വാനം ചെയ്ത എളമരം കരീമിന്റെ പരാമർശം. ഈ പരാമർശത്തിനെതിരെ ഈ വിമർശിച്ചുകൊണ്ട് ന്യൂസ് അവറിൽ വിനു വിജോൺ നടത്തിയ പരാമർശത്തിന്റെ പേരിലായിരുന്നു പോലീസിന്റെ കേസ്. ഈ കേസെടുത്തത് പോലും വിനു വിജോണോ അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് ന്യൂസോ മാധ്യമ പ്രവർത്തകരോ ആരും തന്നെ അറിഞ്ഞിരുന്നില്ല. പിന്നീട് വിനു വിജോൺ പാസ്പോർട്ട് പുതുക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു ക്രിമിനൽ കേസിൽ പ്രതിയാണെന്നുള്ള കാര്യം പോലും അറിയുന്നത്. അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസമാണ് ഈ കടുത്ത നിബന്ധനകൾ അടങ്ങിയ നോട്ടീസും പോലീസ് നൽകിയത്. ആ ഒരു നോട്ടീസിന്റെ അടിസ്ഥാനത്തിലാണ് അല്പം മുമ്പ് കന്റോൺമെന്റ് സ്റ്റേഷനിലെത്തി നടന്ന കാര്യങ്ങൾ വിനു വിജോൺ കൃത്യമായി പറഞ്ഞത്. അതായത്, ഒരു മാധ്യമ പ്രവർത്തകൻ എന്തായാലും ഒരു ജനങ്ങൾക്കൊപ്പം, ജനങ്ങളുടെ വേദനയ്ക്കൊപ്പം നിൽക്കേണ്ട ഒരു അവസ്ഥ, ആ ഒരു കാര്യം, ജനങ്ങളുടെ അവസ്ഥ, അവർക്ക് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന അനുശാസിക്കുന്നത്, അത് തടയപ്പെടുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് ഒരു മാധ്യമപ്രവർത്തകന്റെ കർത്തവ്യമാണ്. അതാണ് ന്യൂസ് അവറിലൂടെ താൻ ചെയ്തതെന്നും ആ ന്യൂസ് അവറിന്റെ മുഴുവൻ ക്ലിപ്പിംഗ്സും അടക്കമാണ് മൊഴിക്കൊപ്പം പോലീസിന് വിനു വിജോൺ കൈമാറിയത്. എന്തായാലും ഈ ഒരു പോലീസിന്റെ നടപടിക്കെതിരെ വലിയ പ്രതിഷേധം തന്നെ ഉയരുന്നുണ്ട്. ഇപ്പോൾ BBCയിൽ നടന്ന റെയ്ഡിനെതിരെയൊക്കെ ഇടതു പാർട്ടികൾ ഘോരഘോരം മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വലിയ രീതിയിൽ പ്രസ്താവന ഇറക്കുന്ന സമയത്താണ് കേരളത്തിൽ ഇടതു സർക്കാരിന്റെ കീഴിലുള്ള പോലീസിന്റെ ഇത്തരത്തിലൊരു നടപടി എന്നുള്ള രീതിയിലാണ് പ്രതിഷേധം ഉയരുന്നത്. നിമി, കെ ജി കമലേഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.